നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ഗസ പിടിച്ചടക്കി ഹമാസ് തീവ്രവാദികളെ ഒന്നടങ്കം കൊന്നൊടുക്കിയതിന് പിന്നാലെ ഇസ്രായേൽ ലബനോനും പിടിച്ചെടുക്കുകയാണ്. രണ്ട് ദിവസത്തിനുള്ളിൽ ഹിസ്ബുള്ളയെ തീർക്കാനും ലബനോൻ ആധിപത്യത്തിലാക്കുവാനുമുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രായേൽ സൈന്യം. ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം ശക്തമാക്കിയതോടുകൂടി മരണസംഖ്യ 43,000 കടന്നിരിക്കുകയാണ്. യുദ്ധം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ദക്ഷിണ ലബനോനിൽ ചൊവ്വാഴ്ച ഒരു ഡിവിഷൻ സൈന്യത്തെ കൂടി ഇസ്രായേൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രമായ ബെയ്റൂട്ടിൽ തീവ്രവാദികളെ അപ്പാടെ വകവരുത്താനാണ് വ്യോമ ആക്രമണത്തിനൊപ്പം അധികമായി കരസേനയെ കൂടി അയച്ചിരിക്കുന്നത്. ബെയ്റൂട്ടിൽ അതിരൂക്ഷമായ യുദ്ധം നടക്കുന്നതിനിടയിലും സിറിയൻ തലസ്ഥാന നഗരമായ ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് സമീപത്തും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി വരികയാണ്. ലബനോനെയും ഹിസ്ബുള്ളയെയും കീഴടക്കിയ ശേഷം ഇറാനുമായി പോരാടാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രായേൽ. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല ആണവായുധ കേന്ദ്രങ്ങളും ഇസ്രായേൽ തകർക്കാനുള്ള നീക്കം നടത്തുന്നു. അങ്ങനെയെങ്കിൽ അതിഭയാനകമായ സാഹചര്യത്തിലേക്കായിരിക്കും യുദ്ധഗതി നീങ്ങുക. ഒരാഴ്ചയായി നീളുന്ന പോരാട്ടത്തിൽ ലബനോനിൽ 2,500 ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ 400,000 കുടിയൊഴിപ്പിച്ചതിന് പിന്നാലെ യുദ്ധം ഇന്നു മുതൽ ഇസ്രായേൽ വീണ്ടും ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ നാളെ മരണസംഖ്യ 43,000 കടക്കുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതടക്കം പരിക്കേറ്റവരുടെ എണ്ണം 100,000 കവിഞ്ഞിരിക്കുകയാണ്. 10,000 കുറിച്ച് പുറം ലോകത്തിനും ബന്ധുക്കൾക്കും യാതൊരു വിവരവുമില്ല. 500,000 പേർ വിവിധ ഇടങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നരകിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. കാണാതായവർ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് അടിയിലും മണ്ണിനടിയിലും ആണ്ടുപോയിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി വഴി നിരവധി ലബനോൻ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ സൈന്യം കടന്നുകയറിയെന്നും വാർത്തകളുണ്ട്. ഇവിടങ്ങളിലും വ്യാപക കുടിയൊഴിപ്പിക്കൽ ഒരാഴ്ചയായി തുടരുകയാണ്. 2006 ശേഷം ലബനനിൽ ഇതാദ്യമായാണ് ഇസ്രായേൽ ശക്തമായ കരയാക്രമണം നടത്തുന്നത്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ ഇന്നലെ മുതൽ വ്യോമ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ലബനോനിലുണ്ടായ ആക്രമണത്തിൽ 95 കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 3 കൊല്ലപ്പെടുകയും 9 ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി സിറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രായേലി ബന്ദിയെ ഹമാസ് വധിച്ചതും വലിയ സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇടാൻ ശിവയെ കഴിഞ്ഞ 7 ഇസ്രായേലിൽ നിന്നും ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ഒരു വർഷം തടവേറിട്ട ശേഷമാണ് യുദ്ധത്തിന്റെ 1 ഇടാർ ശിവയുടെ മരണവാർത്ത ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന്റെ 1 നടത്തിയത് ബന്ദികളെ വധിച്ചുകൊണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. വടക്കൻ ലബനോൻ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ വാർഷിക ദിനത്തിൽ ഗാസ തകർത്തുവെന്നും അടുത്തഘട്ടമായ ലബനോനിൽ ഹിസ്ബുള്ളയെ തുടർച്ച മാറ്റാൻ നീക്കം തുടങ്ങിയെന്നുമാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നത്. ഹിസ്ബുള്ളയുടെ അവശിഷ്ടം മാത്രമേ ഇനി തീർക്കാനുള്ളൂവെന്നും അവരുടെ 16 തലവന്മാരെയും വധിച്ചുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. അടുത്തതായി ഇറാന്റെ പതനവും ലോകം കാണേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധം 2 നീളും എന്നും ഏറെക്കാലം നിലനിൽക്കുമെന്നും ഉറപ്പായി. 7 ഹമാസ് ഭീകരർ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പിടിച്ചെടുത്ത 100 ബന്ദികൾ ഇനിയും ഹമാസിന്റെ കൈവശമുണ്ട്.